வெளிப்பொடி சம்மந்தி ரெண்டாக கேட்கணும். சம்மந்தி ரெண்டாக்கினது வெளிப்பொடி கட்டாய் போய் ஃபஸ்ட்டாய்க்கு ரெண்டாவது ஷூட் செய்யணும். இட்டேன் சேஷம் கட்டாய் போய் கருத்தெள் வெளுத்தெள் ஒரு ஒரு ചെറിയ ഗ്ലാസ് അരി ഒരു ചെറിയ ഗ്ലാസ് ഉഴുന്ന് ഒരു ചെറിയ ഗ്ലാസ് പരിപ്പ് ഉണക്കമുളക് വേപ്പല കായം ഇങ്ങനെ ഒന്നിച്ച് കണ്ടിട്ട് വറക്കണത്. ആദ്യം അരി വറക്കാം, അതിനുശേഷം ഒന്നതായിട്ട് വരുമ്പോൾ പിന്നെ ഉണക്കമുളകിടുക. അതിനുശേഷം ഉഴുന്നും പരിപ്പും കൂടി ഒന്നിച്ചിടാം. ഒന്നിച്ചിട്ട് വറുത്തതിന് ശേഷം കായവും ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടായിട്ട് ഒന്ന് വറക്കുക. ശേഷം കുറച്ച് പുളി ഇടണം, ചാണാപ്പുളി. സാമ്പാറിലൊക്കെ പിഴിഞ്ഞ് വയ്ക്കുന്ന പുളിയില്ല, ആ പുളി കുടപ്പുളി അല്ല. ഒരു ടീ സ്പൂൺ ഓയിൽ ഒഴിക്കുക, ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തായാലും മതി, കുഴപ്പമില്ല. എന്നിട്ട് അതിൽ ഒരു ചെറിയ കപ്പ അരി വറക്കുക. അതിൽ വറന്ന് വരുമ്പോൾ അതിൽ ഉഴുന്നിടുക, പരിപ്പ് ഒന്നിച്ചിടുക. അതിനുശേഷം ഉണക്കമുളകിടുക, വേപ്പല ഇടുക, കായുടെ തരി ശർക്കര ഒരു ബാലൻസിന്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി എരു ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു എരു ബാലൻസിന് വേണ്ടിയിട്ട് ഇത്തിരി ശർക്കര. പിന്നെ ഇത് ഉപ്പ് കൂട്ടി പൊടിക്കുക. ഞാൻ സാധാരണ വീട്ടിൽ ഉണ്ടാക്കണമാണ്, പൊടിച്ചത് കൂടെ കുറച്ച് ഇരിക്കുന്നുണ്ട്. പൊടിച്ചത് കുറച്ച് കുപ്പിയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പൊടിച്ചത് കുറച്ച് എടുത്തില്ല, ബാക്കിയാണ് കുപ്പിയിൽ ഇപ്പോൾ പുറത്തേക്ക് എടുത്താണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് വറന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. നമുക്കിതിൽ കാണിച്ചത് ഇത്തിരി ചുമ പോയിട്ട് ഉള്ളതാണ്. ഞാനിപ്പോൾ പൊടിച്ച് കാശ്മീരി മുളക് ചേർത്താണ്ട് പൊടിച്ചാണ്. ഇത് കാശ്മീരി മുളക് ഇട്ടിട്ട് പൊടിച്ചതാണ്. ഇത് കാശ്മീരി മുളക് ഇല്ലാതെ പൊടിച്ചതാണ്. അതിന് കളർ കാശ്മീരി മുളക് ഇടേണ്ട ആവശ്യമില്ല ശരിക്കും. എന്നാലും ഞാൻ പിന്നെ ഒരു വന്ന ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടി കഴിഞ്ഞിട്ട് പൊടിച്ചതാണ് കാശ്മീരി മുളക് ഇട്ടിട്ട്. കാശ്മീരി മുളകില്ല. അപ്പോൾ നമുക്ക് ഇഡലി ഇതേപോലെ പൊട്ടിച്ചിട്ട് നോക്കി തിന്നാം. നല്ല ടേസ്റ്റാണ്. യാത്രകളൊക്കെ പോകുമ്പോൾ കുടുംബങ്ങളൊക്കെ അല്ലാണ്. ഇഡലി ഉണ്ടാക്കിയപ്പോൾ തട്ട് ദോശ ഉണ്ടാക്കിയാണ്. തട്ട് ദോശ ബാക്കി ഇഡലി ഉണ്ടാക്കി.
ഞാനിങ്ങനെ പറയാം. ഒരു ചെറിയ കപ്പ്, ചെറിയ കുഞ്ഞ് കപ്പ്, 30 ഗ്രാം ഉണ്ടാവും. 30 ഗ്രാം ഉഴുന്ന്, 30 ഗ്രാം പരിപ്പ്, 6 ഉണക്കമുളക്, വെളുത്തുള്ളി, കറുത്തുള്ളി, ഉപ്പ്, വേപ്പില, കായം, ശർക്കര. ശർക്കര ഒരു ബാലൻസിന് മാത്രം ചെയ്തിട്ടുള്ളൂ, ഇട്ടിട്ടുള്ളൂ. കുറച്ച് ചിരണ്ടിയിട്ട് മിക്സിയിൽ പുളി, നമ്മൾ സാമ്പാറിലൊക്കെ എടുത്തിരുന്ന പുളി, ആ പുളി പാടം കൂടി മിക്സിയിൽ പൊടിച്ചതാണ്. ഇതാണ് ഇഡലിപ്പൊടി എന്ന് പറയുന്നതിന് പേര്. ചട്നിപ്പൊടി എന്ന് പറയുന്നത് ഇഡലിപ്പൊടി എന്ന് പറയും. അപ്പോൾ യാത്രയിലൊക്കെ പോകാനും എല്ലാവർക്കും ഇതുപോലെ യാത്ര പോകുമ്പോൾ ചാറായിട്ട് കൊണ്ടുപോകാൻ പറ്റും, മറ്റേ ചട്നി കൊണ്ടുപോകാൻ പറ്റില്ല, ഈ പൊടിയാണ് എല്ലാവരും കൊണ്ടുപോകുക. അപ്പോൾ ഈ പൊടി ഇങ്ങനെ ചെറിയൊരു കുപ്പിയിലാക്കിയിട്ട് യാത്ര പോകുമ്പോൾ ഇടയിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മാസങ്ങളിരിക്കുന്നത് രണ്ട് വർഷം വരെ ഇരിക്കും. ഒക്കെ വറുത്ത് പൊടിച്ചേക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് ഒരു വർഷത്തോളം അതിന് മേലെ ഇരിക്കും. ഇവിടെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ കാശ്മീർ കൊണ്ടുപോയി പൊടിച്ച ചട്നിപ്പൊടിന് ഇതിപ്പോൾ ഒരു 3 മാസമായി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ ഇടയ്ക്കിടെ ഇവിടെ ഉണ്ടാക്കണമെന്ന് ഇടയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടി കഴിക്കാൻ അത് കൂടുതൽ സാമ്പാറും ഉണ്ടാക്കും. അപ്പോൾ ഇതിന് ഒപ്പം ഈ ചട്നി ഉണ്ടാക്കും, മറ്റേ വെള്ള ചട്നി ഉണ്ടാക്കും. ഇതൊക്കെ ചീത്തയാ വേണ്ടി പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യം വന്നാൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഉപ്പുമാവിലൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിപ്പൊടിയാണ്. എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല സൂപ്പറാണ്. എല്ലാവരും എനിക്ക് ഷെയറിലേക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. റംലത്ത് അബ്ദുൽ ജബ്ബാർ കിസ്വ ചാനലിന് വേണ്ടിയിട്ട് റംലത്ത് അബ്ദുൽ ജബ്ബാർ. എല്ലാവരും ട്രൈ ചെയ്യണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ട് രണ്ടാമത് പ്രാവശ്യം, രണ്ട് പ്രാവശ്യമൊക്കെ പറഞ്ഞു തരണത്. ചില ആളുകൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അധികം ഒന്നും പറയില്ല, അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നിന്നൊക്കെ അതിൽ ഒക്കെ പറഞ്ഞു തരുന്നത്. ഒന്നും കൂടി പറയാം, ചേർത്ത സാധനങ്ങൾ: ഉണക്കമുളക്, സാമ്പാർ പുളി, കായം, ശർക്കര, ഉഴുന്ന്, പരിപ്പ്, അരി, എല്ലാം കൂടി ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് പൊടിച്ചതാണത്. ഇതാണ് ചട്നിപ്പൊടി, ഇഡലിപ്പൊടി എന്ന് പറയും, ചട്നിപ്പൊടി എന്നും പറയും. ഞാൻ കുറച്ച് തട്ട് ദോശ ഉണ്ടാക്കിയാണ്, അപ്പോൾ അതിൻ്റെ മുകളിൽ വെറുതെ ഇട്ടതാണ് കുറച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും കിസ്വ ചാനലിന് വേണ്ടി. അപ്പോൾ രണ്ടാമത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് രണ്ടാമത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കി എല്ലാവരും ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വീടുകളിൽ ഉണ്ടാക്കി ഒരു ചെപ്പിലേക്ക് വെച്ചാൽ കുട്ടികൾക്ക് വളരെ ഫലപ്രദമാണ്. ഇതിൽ കറുത്തുള്ളുണ്ട്, വെളുത്തുള്ളുണ്ട്. ഞാൻ പിന്നെ ഇതിൽ ഞാൻ കപ്പലണ്ടിയാണ് കൂട്ടിയിരുന്നത്, ഈ കാശ്മീരി മുളകിൻ്റെ. പക്ഷേ കപ്പലണ്ടി ഉണ്ടായില്ല, അപ്പോൾ ഞാൻ അതിന് പകരം കറുത്തുള്ളും വെളുത്തുള്ളും കൂട്ടി ഈ 2 ടീസ്പൂൺ വെച്ചിട്ട്. അപ്പോൾ കപ്പലണ്ടിയുള്ള ഒരു 100 ഗ്രാം കപ്പലണ്ടി കൂട്ടിയാലും മതി. 50 ഗ്രാം ആയാലും കുഴപ്പമില്ല, 100 ഗ്രാം ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിനനുസരിച്ച് അരിയും പരിപ്പും എല്ലാം അളവ് കൂട്ടണം എന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പാണ് ഇവിടുത്തേക്ക് 30 ഗ്രാം വെച്ചിട്ട് പരിപ്പും ഉഴുന്ന് എല്ലാം എടുത്തേക്കണം. അരി പരിപ്പ് ഉഴുന്നൊക്കെ 30 ഗ്രാം, പിന്നെ 6 ഉണക്കമുളക്, 2 ടീസ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂൺ കറുത്തുള്ളി, 1 ശർക്കര ഉണ്ടാകും പകുതി ശർക്കര, 1 ടീസ്പൂൺ ഉപ്പ്, പുളി ഒരു ചെറിയ ഉണ്ട അത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ, വേപ്പില വറുത്ത് ഇതിനൊപ്പം തന്നെ വറക്കണം വേപ്പില. ഞാനിപ്പോൾ വേപ്പില 1 ടീസ്പൂൺ വേപ്പില ഇട്ടിട്ടുള്ളൂ, പക്ഷേ അളവ് കൂടുന്നതിനനുസരിച്ച് എല്ലാ സമയം കൂട്ടിയിട്ട് പൊടിക്കുക. വെളുത്തുള്ളും കറുത്തുള്ളും ഇല്ലാത്തവർ ഞാൻ കപ്പലണ്ടി കൂട്ടിയാൽ മതി. ശരി, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കിസ്വ ചാനലിന് വേണ്ടി റംലത്ത് അബ്ദുൽ ജബ്ബാർ.